കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് നാർക്കോട്ടിക് ജിഹാദ്. നാർക്കോട്ടിക് വിവാദവുമായി നിരവധി ചർച്ചകൾ പുകയുകയാണ്. ഏറെ വിവാദം സൃഷ്ടിച്ച വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കേരളത്തെ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ടെന്ന് തുറന്നെഴുതിയിരിക്കുകയാണ് ലീഗ് എംഎൽഎ നജീബ് കാന്തപുരം. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് വിവാദത്തിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് എംഎൽഎ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പെൺകുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും അതിന്റെ കണ്ണികളാക്കി മാറ്റാൻ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും എംഎൽഎ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭരണകൂടവും പൊതുജനങ്ങളും ഓരോ കുടുംബവും ഇതിനെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും നജീബ് വ്യക്തമാക്കുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ആലോചിച്ചാണ് വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. രാജ്യസഭാ എംപി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതെങ്കിലും മതത്തിനെതിരെയല്ല, ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്ന തീവ്ര സംഘടനകൾക്കെതിരെയാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്നും അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. നജീബ് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കേരളത്തിൽ അതിഭീകരമായ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം നാർക്കോ സംഘടനകളുടെ ശൃംഖല അതിന്റെ വല ശക്തമായി വിരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളടക്കം നമ്മുടെ പിഞ്ചു കുട്ടികളെ പോലും അതിന്റെ കണ്ണികളാക്കി മാറ്റാൻ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പണമുണ്ടാക്കാൻ ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കുന്ന വലിയൊരു സംഘം ഇതിനു പിറകിലുണ്ട്. ഏതു കുട്ടിയും വലയിൽ വീണു പോകും വിധമാണ് ഇതിന്റെ നെറ്റ്വർക്ക്. പാലാ ബിഷപ്പ് ആരോപിച്ച തരത്തിലല്ല ഇതിന്റെ വ്യാപ്തി. ഈ ലഹരി മാഫിയയ്ക്ക് മതം മാത്രമല്ല, കണ്ണും മൂക്കുമില്ല, ഹൃദയവുമില്ല, പണക്കൊതി മാത്രമേ ഉള്ളൂ. ഭരണകൂടവും പൊതുജനങ്ങളും ഓരോ കുടുംബവും അതീവ ജാഗ്രത പുലർത്തണം. വെറുതെ മതങ്ങളെ ചാർത്തി ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടരുത്. അത് വെറും ദുരുദ്ദേശപരവുമാണ്. ഇന്ന് നേരിട്ടറിഞ്ഞ നെഞ്ചു പുലർക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ നജീബ് കാന്തപുരത്തിന്റെ പോസ്റ്റ് ചർച്ചയാക്കി മാറ്റിക്കഴിഞ്ഞു. അതേസമയം നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ കലുഷിതമായ കേരളത്തെ സാമൂഹിക അന്തരീക്ഷം തണുപ്പിക്കാൻ നീക്കവുമായി മതമേലധ്യക്ഷന്മാർ ചർച്ച നടത്തിക്കഴിഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി മത നേതാക്കളുടെ യോഗം വിളിപ്പിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മത സമുദായിക നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കോൺഗ്രസ് തങ്ങളുടെ ഇടപെടൽ വ്യക്തമാക്കിയത്. വിവാദം അവസാനിപ്പിക്കുന്നതിന് സർക്കാർ ഉത്തരവാദിത്തം കാണിച്ചില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിബദ്ധതയില്ലാത്ത സർക്കാരിന്റെ ഇടപെടലാണിതെന്നാണ് വിഷയം പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് നിസ്സംഗതയാണെന്നും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നു. പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി വാസവന്റെ പ്രതികരണം ഉത്തരവാദിത്തമില്ലാത്തതാണെന്നും നേതാക്കൾ തുറന്നടിച്ചു. സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പ്രചരണങ്ങളിൽ സർക്കാർ നോക്കി നിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ള സംസാരം. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.